ملك السماوات والأرض له ما بين أيدينا وما خلفنا وما تحت الثرى وإن تجهر بالقول فإنه يعلم السر وأخفى يعلم خائنة الأعين وما تخفي الصدور يدبر الأمر وينزل الغيث ويفصل الآيات أن كثيرا طيبا مباركا فيه ولك الحمد حتى ترضى وأشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير وأشهد أن محمدا عبده ورسوله وصفيه وخليله اللهم صل وسلم وبارك على محمد وعلى آله وأصحابه أجمعين إخواني في الله اتقوا الله واعتصموا بحبل الله جميعا ولا تفرقوا اتقوا الله وكونوا مع الصادقين اتقوا الله وجاهدوا في سبيل الله حق الجهاد اتقوا الله واصبروا وصابروا ورابطوا لعلكم تفلحون أما سمعتم ما قال جل وعلا في الكتاب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم بارك الله لنا ولكم بالقرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم وحسمنا وإياكم برحمته من الشيطان الرجيم സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അംഗീകരിച്ചുകൊണ്ട് അള്ളാഹു തൃപ്തിപ്പെടുന്ന പരിശുദ്ധമായ തഖ്വയുടെ ജീവിതം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി ഞാൻ എന്നോടും പിന്നീട് നിങ്ങളോടും ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ യഥാർത്ഥ മുത്തഖീങ്ങളുടെ സുംറത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിന്റെ പകുതിയും പിന്നിട്ട് കഴിഞ്ഞു. ഇനിയും നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട രാവുകളും പകലുകളുമാണ്. തീർച്ചയായും അള്ളാഹുവിന്റെ തൃപ്തിയും കാരുണ്യവും മഗ്ഫിറത്തും വെളിയിപ്പിച്ചെടുക്കാനുള്ള അവസരങ്ങളാണ് ഇത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മത്സരങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫഅറുല്ലാഹ മിൻ അൻഫുസികും ഖൈറ, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് സൂക്ഷ്മമായി അറിയുന്നവനാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ട് അല്ലാഹു സന്തോഷിക്കണം, ഇതാണ് ഓരോ മുഅ്മിനിന്റെയും ആവേശം. അതായിരിക്കണം ഓരോ മുഅ്മിനിന്റെയും ആഗ്രഹം. അതായിരിക്കണം റമദാനിന്റെ ഓരോ പകലുകളിൽ നാം നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ, ദിക്റുകൾ പറയുമ്പോൾ, ഖുർആൻ ഓതുമ്പോൾ, നല്ല മജ്ലിസുകളിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ, രാത്രി വല്ലാതെ അല്ലാഹുവിന്റെ മുന്നിൽ നിന്നുകൊണ്ട് നാം ഖുർആൻ ഓതുമ്പോൾ, നിസ്കരിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം എന്തായിരിക്കണം? നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ട് നമ്മുടെ റബ്ബ് സൃഷ്ടിച്ച് പരിപാലിച്ച് ആ റബ്ബ് തൃപ്തിപ്പെടണം. മാത്രമല്ല, നാളെ ആഖിറത്തിൽ നാം ചെല്ലുമ്പോൾ നമ്മുടെ അമലുകൾ കണ്ട് നമുക്ക് തൃപ്തിപ്പെടാൻ കഴിയണം. ഇൻഷാല്ലാ കഴിയും.
ഓരോരോ മനുഷ്യനും എന്താണോ കരുതിയത് അതവന് സംഭവിക്കുമെന്ന് ഉറച്ച് നമ്മോട് പറഞ്ഞു തന്നത് സാദിഖുൽ മസ്ദൂഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ റമദാനിന്റെ നാളുകൾ കുറെ ഉറങ്ങി തീർക്കാനുള്ളതല്ല, പാഴ്വേലകളിൽ ഏർപ്പെട്ട് സമയം കൊല്ലാനുള്ളതല്ല, സ്വന്തം വിശപ്പും ദാഹവും തിരിച്ചറിഞ്ഞുകൊണ്ട് തങ്ങളുടെ സഹോദരന്മാരുടെ വിശപ്പും ദാഹവും അകറ്റാൻ പണിയെടുക്കേണ്ട നാളുകളാണ്. സ്വന്തം സഹോദരങ്ങളുടെ വിശപ്പും ദാഹവും അകറ്റാൻ പണിയെടുക്കേണ്ട നാളുകൾ. മാത്രമല്ല, രാത്രിയിലെ നിശബ്ദതയിൽ പ്രത്യേകിച്ച് സുലുസുല്ലൈലിൽ ആഖർ, അവസാനത്തെ മൂന്ന് പകുത്ത് കഴിഞ്ഞാൽ, മൂന്നിൽ രണ്ട് ഭാഗവും കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ സാന്നിധ്യമുള്ള സമയമാണ്. അള്ളാഹു പ്രത്യേകം ഇടപെടുന്ന സമയമാണ്. അള്ളാഹു പ്രത്യേകം മഗ്ഫിറത്ത് നൽകുന്ന സമയമാണ്. ആ നിശബ്ദതയിൽ അള്ളാഹുമായിട്ടൊരു മുനാജാത്ത് നടത്താൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനുള്ള അവസരങ്ങളാണ് ഇനി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കാൻ കഴിയണം. ബന്ധങ്ങളിൽ വല്ല ഉലച്ചിലുകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നന്നാക്കാനുള്ള മാർഗമാണ്. നാം അള്ളാഹുവിനോട് ചോദിക്കുന്നത് എന്താണ്? اللهم انك عفو اللهم انك عفو تحب العفو فاعف عني فاعف عني. റമളാനിന്റെ എല്ലാ രാത്രികളിലും ദുആ ചെയ്യേണ്ട ദുആയാണ്. തന്റെ പത്നിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ദുആയാണ്. ആവേശത്തോടു കൂടി നാം ദുആ ചെയ്യുന്നു. അല്ലാഹുവേ, നീ അങ്ങേയറ്റം മാപ്പ് നൽകുന്നവനാണ്. മാപ്പ് നൽകുന്നതിനെ നിനക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് നീ മാപ്പ് നൽകണമേ എന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായും നമുക്ക് വിട്ടുകൊടുക്കാൻ കഴിയേണ്ടതുണ്ട്. വല്ല ഉലച്ചിലകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ വിട്ടുകൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മനസ്സിന്റെ അകത്ത് നിന്ന് വിട്ടുകൊടുക്കുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ആളായിത്തീരും. അള്ളാഹു ബഹുമാനിച്ച ആളുകളായിത്തീരും നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുവാർത്ത അറിയിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അഫ്ഷുസ്സല അഫ്ഷുസ്സല യാ അയ്യുഹന്നാസ് യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, അഫ്ഷുസ്സല, സലാം നിങ്ങൾ പ്രചരിപ്പിക്കുക. എല്ലാവർക്കും സലാം പറയുക. സലാം പറഞ്ഞാൽ പരസ്പരം സ്നേഹമുണ്ടാകും. സ്നേഹമുണ്ടായാൽ മാത്രമേ ഈമാൻ ഉണ്ടാകുകയുള്ളൂ. ഈമാൻ ഉണ്ടായാൽ മാത്രമേ സ്വർഗത്തിൽ പ്രവേശനമുള്ളൂ. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. എല്ലാവർക്കും സലാം. അള്ളാഹുവിന്റെ അസ്സലാമായ അള്ളാഹുവിന്റെ ആ പരിശുദ്ധമായ നാമം നാം ഉച്ചരിച്ചുകൊണ്ട് രക്ഷയ്ക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, ബറക്കത്തിന് വേണ്ടി, റഹ്മത്തിന് വേണ്ടി പരസ്പരം ദുആ ചെയ്യുകയാണ്. അസ്സലാം അലൈക്കും റഹ്മത്തുള്ളാ, വഅലൈക്കും സലാം റഹ്മത്തുള്ളാ. നിങ്ങൾ ആഹാരം നൽകണം, നിങ്ങൾ സലാം പ്രചരിപ്പിക്കണം, നിങ്ങൾ ആഹാരം നൽകണം. വസ്സിലുൽ അർഹാം, ബന്ധങ്ങൾ നിങ്ങൾ ചേർക്കേണ്ടതുണ്ട്. വല്ലദീന യസലൂന മാ അമറ അല്ലാഹ്, അല്ലാഹു കൽപ്പിച്ച ബന്ധങ്ങൾ, അള്ളാഹു കൽപ്പിച്ച ബന്ധങ്ങൾ ചേർക്കാതെ നാം അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് മാപ്പ് നൽകാതെ അള്ളാഹുവിനോട് അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന ചോദ്യം കൊണ്ട് മാത്രം അള്ളാഹുവിന്റെ അഫൂ നേടിയെടുക്കാൻ കഴിയുമോ? ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിച്ചതെന്താ പറഞ്ഞത് എന്ന്? അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറ അല്ലാഹു ലക്കും വലിയഅഫു വലിയസ്ബഹു, വിട്ടുകൊടുത്തേക്കൂ എന്ന്. തന്നെ അതിക്രൂരമായി തന്നെ പീഡിപ്പിച്ച മാനസികമായ ഏറ്റവും വലിയ ക്രൂരതകൾ ചെയ്ത ആ വ്യക്തിക്ക് വേണ്ടി മാപ്പ് കൊടുക്കാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടി വിട്ടുകൊടുക്കണം? എന്തിനു മാപ്പ് നൽകണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. വല്യഅഫു വല്യസ്ബഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറ അല്ലാഹു ലക്കും അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറ അല്ലാഹു ലക്കും. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളിൽ നിന്ന് ആരെങ്കിലും ഇങ്ങനെ വല്ല വിള്ളലുകളും അവരുടെ സൗഹൃദബന്ധത്തിൽ, അവരുടെ കുടുംബ ബന്ധത്തിൽ, മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തിൽ, മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഒരു അകൽച്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ വിട്ടുകൊടുക്കാൻ നിങ്ങൾ തയ്യാറായി, അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അഫ്വ് നിങ്ങൾക്ക് കിട്ടുക. വല്യഅഫ്വ് വല്യസ്ബഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറ അല്ലാഹു ലക്കും.
പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് നൂറിൽ ഇപ്പോഴും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടുള്ള ചോദ്യം ഇപ്പോഴുമുണ്ട്. ആ ചോദ്യം ഇപ്പോഴും നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മോടാണ് ചോദിക്കുന്നത്. അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് നൽകുന്നതിനെ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? അള്ളാഹു മാപ്പ് നൽകണമെങ്കിൽ നിങ്ങൾ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം എന്നാണ്. വസിലുൽ അർഹാം, അഫ്ഷിസ്സലാം വഅത്ഇമു ത്തഅാം, വസിലുൽ അർഹാം വസല്ലു വന്നാസു നിയാം, വസല്ലു ബില്ലൈലി വന്നാസു നിയാം, തദ്ഖുലുൽ ജന്നത ബിസലാം. ജനങ്ങളെല്ലാം മയങ്ങുന്ന സമയത്ത് എല്ലാവരും ഉറക്കിലാണ്, സുഖസുഷുപ്തിയിലാണ്, നിങ്ങൾ നിസ്കരിച്ചോ, സുരക്ഷയോടുകൂടി നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചോ എന്നാണ് പറഞ്ഞത്. നാല് കാര്യങ്ങളാണ് പറഞ്ഞത്. സലാം പ്രചരിപ്പിക്കാൻ പറഞ്ഞു, ആഹാരം നൽകാൻ, ആഹാരം നൽകുന്നവർ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് സ്ഥലത്ത് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വലിയ ബഹുമാനമുള്ള അമലാണ്. വയുതഇമൂന അത്തഅമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വാസീറ ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാ ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാ. അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമാണ് അവർക്ക് ആഹാരം നൽകിയത്, അല്ലെങ്കിൽ അവരുടെ ആഹാരത്തിന്റെ കാര്യത്തിൽ ഇവൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ നയം ഇതാണ്, നിങ്ങളിൽ നിന്ന് യാതൊരുവിധ നന്ദി വാക്കുകളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, വല്ല പ്രതിഫലവും ഇങ്ങോട്ട് ചെയ്തു തരണം എന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഇങ്ങനെ നിസ്വാർത്ഥമായ സേവനം ചെയ്യാനുള്ള സമയമാണ്, ബന്ധങ്ങൾ ചേർക്കാനുള്ള സമയമാണ്, ജനങ്ങളെല്ലാം മയക്കത്തിലായ സമയത്ത് നിസ്കരിക്കാനുള്ള സമയമാണ്. നിങ്ങൾ ചോദിക്കുന്ന സ്വർഗം ഈ നാല് കാര്യത്തിലുണ്ട്. اللهم انا نسالك الجنه اللهم اني اسالك الجنه ആവേശത്തോട് കൂടി ദുആ ചെയ്യുകയാണ്. സ്വർഗത്തെ പറ്റി കേൾക്കുമ്പോൾ നിങ്ങൾ ദുആ ചെയ്തു പോയിട്ടുണ്ട്. എന്നാൽ സ്വർഗത്തിലേക്കുള്ള വഴി ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇത് ഇങ്ങനെയൊക്കെയാണ്. അതോടൊപ്പം ചിന്തിച്ച് ഖുർആൻ ഓതി ആ ഖുർആൻ സ്വഭാവമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. പരിശുദ്ധ ഖുർആൻ, തദബ്ബുറുൽ ഖുർആൻ, തദബ്ബുറുൽ ഖുർആൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തദബ്ബുറോടുകൂടി ബഹുമാനപ്പെട്ട ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഓതുന്ന ഒരായത്ത് ചിന്തിക്കാതെ നിങ്ങൾ മുഴുവൻ ഖുർആൻ മുഴുവനും ഖത്തം ചെയ്യുന്നതിനേക്കാൾ ഖൈറാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഓതുന്ന ഒരായത്ത്. تدبر القران افلا يتدبرون القران ام على قلوب اقفالها ان الله سبحانه وتعالى ചോദിച്ചു. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഖുർആൻ ഓതി ഖുർആൻ സ്വഭാവമാക്കി ഈ ഭൂമിയിൽ പരിശുദ്ധ വിപ്ലവം സൃഷ്ടിക്കേണ്ട കാലമാണ്. ഇത് ഉറങ്ങാനുള്ളതല്ല, ഇത് ഉണർന്ന് പ്രവർത്തിക്കാനുള്ള കാലമാണ്. നോമ്പ് നോറ്റിട്ട് ക്ഷീണമുണ്ടെന്ന് ആദ്യം തന്നെ നമ്മൾ അതിന് സ്ട്രോക്ക് നൽകും, നമ്മുടെ മനസ്സിന് സ്ട്രോക്ക് നൽകും. നമ്മുടെ മനസ്സ് നമ്മൾ എന്താണോ പറയുന്നത് കൽപ്പിക്കുന്നത് അതുപോലെയാണ്. വല്ലാതെ തെറ്റുകൾ പ്രേരിപ്പിക്കുന്നതാണ് മനസ്സ്. ആ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയണം, ആ മനസ്സിനെ അവന് പിടിച്ചു നിർത്താൻ കഴിയണം. നോൾബ് എന്നതിന്റെ അർത്ഥം, അസൗം എന്നതിന്റെ അർത്ഥം തന്നെ അൽ ഇംസാക്. അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത എല്ലാ കാര്യത്തെയും പിടിച്ചു നിർത്താനുള്ള മനക്കരുത്ത് ഉണ്ടാക്കേണ്ട സമയമാണ് ഈ റമദാൻ മാസം എന്ന് കൂടി തിരിച്ചറിയുക. നമ്മുടെ മുൻഗാമികൾ അള്ളാഹു തൃപ്തിപ്പെട്ട് നൽകിയ ഈ ദീനിനെ സംരക്ഷിക്കാൻ ബദറിലെ രണാങ്കണത്തിൽ തങ്ങളുടെ ഇരട്ടിയിലധികം വരുന്ന ശത്രുക്കളുമായി അടരാടിയത് റമദാൻ 17-നാണ്. എല്ലാവർക്കും അറിയാവുന്ന സത്യമല്ലേ? അവർ റമദാൻ മാസത്തിൽ അവരുടെ സ്വന്തം ജീവൻ പോലും ബലിയർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി അടരാടുകയാണ്, വിശപ്പും ദാഹവും സഹിച്ചുകൊണ്ട്. ഒരുപാട് വിപ്ലവങ്ങൾക്ക് ഈ ലോകം സാക്ഷിയായിട്ടുണ്ട്. ഒരുപാട് വിപ്ലവങ്ങൾ, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ഒന്നും രണ്ടും മഹായുദ്ധങ്ങൾ. എന്താണ് ഇതിന്റെ ചരിത്രം? ഇതൊന്ന് ചെറിയ തോതിൽ അപഗ്രഥിച്ചു നോക്കുകയാണെങ്കിൽ രക്തച്ചൊരിച്ചിലുകളുടെ, ക്രൂരതയുടെ, കൊള്ളിവെപ്പിന്റെ, കൊള്ളയുടെ, കണ്ണുനീരിന്റെ കഥകളാണ് ഇതിനൊക്കെ വിശദീകരിക്കാനുള്ളത്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യതിരിക്തമായി പവിത്രമായ ഒരു വിപ്ലവം നടന്നിട്ടുണ്ട് ഈ ലോകത്ത്.
പരിശുദ്ധമായ ഒരു വിപ്ലവം നടത്തിയിട്ടുണ്ട്. അതാണ് ഫത്ഹ് മക്ക. മക്കം ഫത്ഹ് നടന്നത് എപ്പോഴാ? ഹിജ്റ 8-ാം വർഷം പരിശുദ്ധ റമദാനിലെ 20-ാമത്തെ ദിവസമാണ്. ബദർ അൽ ഫുർഖാൻ അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ ബദർ 17-ാമത്തെ ദിവസമാണെങ്കിൽ 20-ാമത്തെ ദിവസമാണ് മക്ക ഫത്ഹ് മക്ക നടന്നിരിക്കുന്നത്. ഏറ്റവും സുന്ദരമായ വിപ്ലവം, രക്തച്ചൊരിച്ചിലുകളില്ലാതെ, അക്രമമില്ലാതെ, അനീതി കാട്ടാതെ, മാപ്പ് നൽകിക്കൊണ്ട് നടത്തിയ വിപ്ലവം ഈ ലോകത്ത് ഏത് ചരിത്രത്തിനാണ് പറയാൻ കഴിയുന്നത്? സുന്ദരമായി മധുരമായി പകരം വീട്ടാൻ കഴിയുന്ന ശത്രുക്കൾ അവരുടെ മുന്നിൽ വന്നു നിന്നപ്പോ ആ അവസരത്തിൽ അവർ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇദ്ഹബൂ അൻതുമുത്തുലഖ നിങ്ങൾ പോയിക്കൊള്ളണം, നിങ്ങൾ മോചിതരാണ്. ആർക്കാണ് ഇവര് മാപ്പ് നൽകിയത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് നൽകിയത് ആർക്കാണ് സുഹൃത്തുക്കളെ? നിങ്ങൾ ഓർത്തു നോക്കിയിട്ടുണ്ടോ ആർക്കാണ് മാപ്പ് നൽകിയത്? തന്റെ നാട്ടിൽ നിന്നും ആട്ടി ഓടിച്ച തന്റെ ബദ്ധ വൈരികളായ ആളുകൾക്ക്, തന്റെ സഖാക്കളെ കൊന്നുകഴിഞ്ഞിട്ട് ശരീരം ഛിന്ന ഭിന്നമാക്കിയ ആളുകൾക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവന്റെ ജീവനായ തന്റെ പിതൃവ്യൻ അൻസാർ റളിയല്ലാഹു തആല അൻഹുവിനെ തുണ്ടം തുണ്ടമാക്കിയ ആളുകൾക്ക്, ഇതൊക്കെ ചരിത്ര സത്യമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സഹാബത്തിനും ഭക്ഷണം പോലും നൽകാതെ മൂന്ന് വർഷത്തോളം ഉപരോധിച്ച ആളുകൾക്ക്, ബഹിഷ്കരിച്ച ആളുകൾക്ക്, നാട്ടിൽ നിന്ന് ആട്ടി ഓടിച്ച ആളുകൾക്ക്, തന്നെ പരിഹസിച്ച ആളുകൾക്ക്, ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല തന്റെ കഴുത്തിൽ, താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് സുജൂദ്. വസ്തുതരിപ്പ് സുജൂദ് ചെയ്തുകൊണ്ട് അടുപ്പം സമ്പാദിക്കുക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല കൽപ്പിച്ചിരിക്കുന്നത്. അബ്ദൻ ഇദ സല്ല, നിസ്കാരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലോ സുജൂദ്. അഖ്റബുമാ യഖൂലുൽ അബ്ദ്, അള്ളാഹുവിനോട് ഒരു അടിമ ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം. ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടുപോയി, വളരെ ദുർഗന്ധം വമിക്കുന്ന കുടൽമാല കൊണ്ടുപോയിട്ട്, അതിന്റെ അവശിഷ്ടം കൊണ്ടുപോയിട്ട് തന്റെ കഴുത്തിലിട്ട ആളുകൾക്ക് മാപ്പ് നൽകിയതാണ്. എന്താ പറഞ്ഞത്? അവരോട് എന്താ പറഞ്ഞത്? അല്യൗമ യൗമുൽ മർഹമ അവരുടെ മുദ്രാവാക്യം അതായിരുന്നു. നമ്മൾ സിന്ദാബാദ് വിളിക്കാറില്ല, അല്യൗമ യൗമുൽ മർഹമ, ഇന്നെല്ലാവർക്കും മാപ്പ് നൽകുന്ന ദിവസമാണ്, ഇന്നെല്ലാവർക്കും റഹ്മത്ത് ലഭിക്കുന്ന ദിവസമാണ്. കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ എന്താ? അർശിലുള്ള അർറഹ്മാനായ അള്ളാഹുവിന്റെ പ്രഥമ ദാസനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഭാവമല്ലേ കാണിക്കേണ്ടത് അല്ലേ? ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, മാതൃകയില്ലേ നമുക്ക്? മാതൃകയില്ലേ നമുക്കിതിൽ? തീർച്ചയായും. അതുകൊണ്ട് അൺകണ്ടീഷണലായിട്ട് നമ്മുടെ പ്രതിയോഗികൾക്ക് പോലും നമ്മൾ മാപ്പ് നൽകുക. അല്ലാഹുമ്മ ഇന്നക അഫൂ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന ചോദ്യം അല്ലാഹ് ഏഴ് ആകാശവും കടന്ന് അല്ലാഹുവിന്റെ സന്നിധിയിൽ എത്തണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ അഫുവിന് വേണ്ടിയുള്ള മുൻകരുതകൾ നടത്തേണ്ടതുണ്ട്. വല്ലാഹി, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത്, തന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതാല അവതരിപ്പിച്ചു കൊടുത്ത ഒരു സൂറത്താണ് സൂറത്ത് യൂസുഫ്. അതിന്റെ തുടക്കം തന്നെ നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസി ബിമ ഔഹൈന ഇലൈക ഹാദൽ ഖുർആൻ വഇൻ കുന്ത മിൻ ഖബ്ലിഹി ലമിനൽ ഗാഫിലീൻ. ഏറ്റവും സുന്ദരമായ കഥ ഞാൻ താങ്കൾക്ക് വിശദീകരിച്ചു തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സുന്ദരമായ ശൈലിയിലാണ് ഇതിന്റെ അവതരണം. അതിൽ മുഴുവനും യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് തന്റെ സഹോദരങ്ങൾ ചെയ്തു കൂട്ടിയ ക്രൂരതയുടെയും കഥകളാണ്. മഹാ തിന്മയുടെ കഥകൾ വിശദീകരിക്കപ്പെടുന്നു. അവർക്ക് മാപ്പ് നൽകിയ കഥ, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, യഗ്ഫിറുല്ലാഹു ലകും വഹു അർഹമുർ റഹീമീൻ. ഇതാണ് ഖുർആൻ സ്വഭാവമായി മാറണം എന്ന് പറയുമ്പോ ഖുർആനിന്റെ ഓരോ വരികളും നമുക്ക് വായിക്കണം. ഖുർആനിന്റെ വരികൾ നമ്മൾ വായിക്കുന്നു.
ഇതാരുടെ ആരാണിത് പറഞ്ഞത്? ആരോടാണ് പറഞ്ഞത്? ബഹുമാനപ്പെട്ട യൂസഫ്, ബഹുമാനപ്പെട്ട യൂസഫ് അലൈഹിസ്സലാത്തു വസ്സലാം തന്നെ കിണറ്റിലെറിഞ്ഞ സഹോദരങ്ങൾക്ക് മാപ്പ് നൽകുന്ന രൂപമാണ് ഈ കേൾക്കുന്നത്. അങ്ങേയറ്റം വെറുപ്പോടുകൂടി തന്നോട് പെരുമാറിയ, തന്റെ സഹോദരനോട് പെരുമാറിയ സഹോദരങ്ങൾക്ക് മാപ്പ് നൽകിയ സ്വരമാണ് ഈ കേൾക്കുന്നത്. ഏറ്റവും വലിയ ധീരത അതാണ്. രണ്ടങ്ങോട്ട് ഇന്നൊന്നും ഇങ്ങോട്ടൊന്ന് നൽകിയ ആളുകൾക്ക് രണ്ടങ്ങോട്ട് കൊടുക്കുന്നതിലല്ല ധീരത. അപ്പൊ ഈ കഥയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്ക മക്ക കാലഘട്ടത്തിൽ വിശദീകരിച്ചു കൊടുക്കുന്നത്. ഈ കഥയുടെ പിന്നിൽ ഒരു വലിയ രഹസ്യമുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സംഭവമായി മാറാൻ പോകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹിക്ക വയ്യാതെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മദീനയിലേക്ക് പലായനം ചെയ്തു അല്ലേ. അവിടെ നിന്ന് കഴിയാവുന്ന എല്ലാ ക്രൂരതകളും ശത്രുക്കൾ ചെയ്തു. എന്നിട്ട് അവരെ മധുരമായിട്ട് അവരെ പകരം വീട്ടാൻ കഴിയുന്ന ഒരവസ്ഥാവിശേഷം ഒരു ദിവസം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയപ്പോ അവരോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇദ്ഹബു വഅന്തു മുത്തുനഖാ അല്ലേ ബയൗമുൽ മർഹമ, ഇത് കാരുണ്യം ലഭിക്കുന്ന ദിവസമാണ് എന്ന് പ്രഖ്യാപിക്കുവാൻ കഴിഞ്ഞു. നമ്മളെ ഓരോ റമദാനിലും ആവേശത്തോടുകൂടി ദുആ ചെയ്യുന്ന ഈ ദുആ ഗഫലത്തോടുകൂടി ദുആ ചെയ്യരുത് കേട്ടോ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. മുത്തഖീങ്ങളുടെ പ്രവർത്തനങ്ങൾ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയുള്ളൂ. ഇന്നമാ യതഖബ്ബലു അല്ലാഹു മിനൽ മുത്തഖീൻ, ഇന്നമാ, തീർച്ചയായും ഇവരുടെ പ്രവർത്തനങ്ങൾ മാത്രമേ, അതായത് മുത്തഖീങ്ങളുടെ പ്രവർത്തനങ്ങൾ മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. വൈദ്യത്തിലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തഖീങ്ങളുടെ സ്വഭാവം പറഞ്ഞ കൂട്ടത്തിൽ, അവരുടെ ക്വാളിറ്റി അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു തന്ന കൂട്ടത്തിൽ, ആരാണ് മുത്തഖീങ്ങൾ? ജനങ്ങൾക്ക് മാപ്പ് നൽകുന്നവരാണെന്ന് പറഞ്ഞില്ലേ. എന്നിട്ട് ഈ സ്വഭാവം ഉൾക്കൊള്ളാതെ അല്ലാഹു സുബ്ഹാനഹു വതആല മുത്തഖീങ്ങൾക്ക് പറഞ്ഞ ആ ക്വാളിറ്റി നമ്മൾ ഉൾക്കൊള്ളാതെ അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ അല്ലേ എങ്ങനെ മനസ്സ് വന്നു? അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, എനിക്ക് മാപ്പ് നൽകണം. തുഹിബ്ബുൽ അഫ്, മാപ്പ് നൽകുന്നതിനെ നീ ഇഷ്ടപ്പെടുന്നു, ഇതേപോലെ മാപ്പ് നൽകുന്നതിനെ നിങ്ങളും ഇഷ്ടപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വതആല മാപ്പ് നൽകുന്നതിനെ ഇഷ്ടപ്പെടുന്നത് പോലെ നിങ്ങളും ഇഷ്ടപ്പെടണം. തഖല്ലഖു ബി അഖ്ലാഖില്ലാ, അല്ലാഹുവിന്റെ സ്വഭാവം മനുഷ്യന് എത്രത്തോളം സ്വാംശീകരിച്ചെടുക്കാൻ പറ്റുമോ അത്ര കണ്ട് സ്വാംശീകരിച്ചെടുക്കാൻ വേണ്ടി അവന് ശ്രമിക്കണം. അസ്മാഉൽ ഹുസ്നയുടെ ഭാഗത്ത് ഞാൻ ഉണർത്തിയിരുന്നു, എല്ലാവർക്കും ഭർത്താവിന് മാപ്പ് നൽകുക, സഹധർമ്മിണിക്ക് മാപ്പ് നൽകുക, മക്കൾക്ക് മാപ്പ് നൽകുക, അയൽവാസിക്ക് മാപ്പ് നൽകുക, നമ്മളെ ക്രൂരമായി ചിത്രീകരിച്ച ആളുകൾക്ക്, ശത്രുക്കൾക്ക്, പ്രതിയോഗികൾക്ക് നമ്മൾ മാപ്പ് നൽകുക. അല്ലാഹുവിന്റെ അടുത്തിൽ വലിയ ആളായി തീരും. വല്യഅഫ്വു വല്യസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. നാളെ പരിശുദ്ധ റമദാനിലെ ഒരു പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് റമദാൻ മാസത്തിൽ യൗമുൽ ഫുർഖാൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ഒരു ദിവസമാണ് യൗമുൽ ഫുർഖാൻ. എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ. എന്നാൽ അല്ലാഹു തന്നെ യൗമുൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിഞ്ഞ ദിവസമെന്ന് അല്ലാഹു നൽകിയ പേരാണ് ബദർ ദിവസത്തിന്. അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ പേരാണ് യൗമുൽ ഫുർഖാൻ. സുബ്ഹാനല്ലാഹ്. ആ സഹാബത്ത് കാണിച്ച മനസ്സ്, അവരുടെ മനസ്സ്, അവരുടെ ആവേശം, അവരുടെ ത്യാഗം, തീർച്ചയായും അവരെ നാം ഓർക്കേണ്ടത് അതുകൊണ്ടാണ്. അവർ കടന്നുപോയ വഴികൾ അതൊക്കെ ഓർത്തുകൊണ്ട് ആ ചരിത്രം മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. അല്ലാതെ സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ അവരുടെ പേരിൽ അവർ തന്നെ അറിയാത്ത ഏതെങ്കിലും ചില പാട്ടുകളൊക്കെ പാടിക്കൊണ്ടല്ല തീർച്ചയായും അവരെ നാം ഓർക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട് അവരുടെ ബഹുമാനം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നീ എന്താണ് അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞത്? ഇന്നഹു ശഹീദ ബദ്ര, അവൻ ബദറിൽ പങ്കെടുത്തിട്ടുണ്ട്. ബദറിൽ പങ്കെടുത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടുണ്ട്.
അപ്പോൾ മനസ്സിലാക്കുക, ആ ബദർ സഹാബത്ത്, ആ രണാംഗലത്തിൽ ഏറ്റുമുട്ടിയ സഹാബത്തിന്റെ ഈമാൻ, അവരുടെ മനക്കരുത്ത്, അവരുടെ ത്യാഗം, അവരുടെ ജിഹാദ്, എല്ലാം നമുക്ക് മാതൃകയാകേണ്ടതാണ്. لا يصلح آخر هذه الأمة إلا بما صلح به أولها. ആദ്യത്തെ തലമുറ നേരെയാകാൻ ഏത് വഴിയാണോ സ്വീകരിച്ചത്, ആ വഴി സ്വീകരിച്ചാലല്ലാതെ ഈ സമുദായത്തിന്റെ അവസാനത്തെ തലമുറയ്ക്കും രക്ഷയില്ല, അവര് നന്നാവൂലാണെന്ന് പറയുന്നു. അപ്പൊ അവരുടെ വഴി നാം അന്വേഷിക്കേണ്ടതുണ്ട്. വ്യക്തമായിട്ട് ഞാൻ ആദ്യമായി നിങ്ങൾ ഓതി കേൾപ്പിച്ച സൂറത്തു തൗബയുടെ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ മിനൽ മുഹാജിരീന വൽ അൻസാർ മുഹാജിറുകൾ ഹിജ്റ ചെയ്തുകൊണ്ട് മക്കയിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി മാത്രം, അവരുടെ ലക്ഷ്യം അത് മാത്രമാണ് അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി, അവരെല്ലാം ത്യജിച്ചുകൊണ്ട് പുറപ്പെടുകയാണ്. അള്ളാഹുലേക്കാണ് ആ ഹിജ്റ. അള്ളാഹുവാണ് അവരെ വിളിച്ചത്. അതുകൊണ്ട് ആവേശത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, ടെൻഷൻ അടിച്ച യാത്രയായിരുന്നില്ല, സന്തോഷത്തോടുകൂടിയുള്ള യാത്രയായിരുന്നു. അള്ളാഹുണ്ട് ഞങ്ങളുടെ കൂടെ, അള്ളാഹുവിന്റെ റസൂലിന്റെ നമ്മുടെ കൂടെ എന്ന ഒരു ആവേശം അവരുടെ മനസ്സിൽ അലതള്ളിക്കൊണ്ടിരുന്നു. ആ സഹാബത്തും അതേപോലെ മുഹാജിറുകളും അവരെ സ്വീകരിച്ച എല്ലാം ഒന്നുമില്ലാതെ എല്ലാം വിട്ടെറിഞ്ഞു വരുന്ന ആ സഹോദരങ്ങളെ അകവഴിഞ്ഞ് സഹായിച്ച, സ്വന്തം ആവശ്യം മറന്നുകൊണ്ട് ആ സഹോദരങ്ങളെ സഹായിച്ച അൻസാറുകൾ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? വല്ലദീന തബഊ ബിഇഹ്സാനി റളിയല്ലാഹു അൻഹു. സഹാബത്തിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ റളിയല്ലാഹു അൻഹു, റളിയല്ലാഹു അൻഹു എന്നൊക്കെ നമ്മൾ പറയുന്നു. വല്ലദീന തബഊഹും ബിഇഹ്സാനി, والذين اتبعوهم بإحسان സുഹൃദം ചെയ്തുകൊണ്ട് ഈ മുഹാജിറുകളെ, ഈ അൻസാറുകളെ ആര് പിൻപറ്റിയോ, അവരുടെ ഈമാൻ, അവരുടെ ജിഹാദ്, അവരുടെ ത്യാഗം, അവരുടെ അർപ്പണം തീർച്ചയായും ആര് പിൻപറ്റിയോ, റളിയല്ലാഹു അൻഹും, റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വല്ലാഹി നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ടൊക്കെ നമ്മുടെ അവസാനം നമ്മൾ കേൾക്കേണ്ടത് എന്താണ്? റാദിയതൻ, റാദിയതൻ മർദിയ. അന്ന് നമ്മുടെ എല്ലാ രോഗങ്ങളും എല്ലാ വേദനകളും എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നാം സഹിച്ച എല്ലാ പ്രയാസങ്ങളും ഒരൊറ്റൊരു വാക്കോടുകൂടി മറന്നു, അള്ളാഹുവിന്റെ നിന്റെ റബ്ബിലേക്ക് മടങ്ങണം എന്ന് പറയും. അള്ളാഹു നിന്നെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുകയാണ്, നിന്നെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, നിന്നെ അള്ളാഹു സുബ്ഹാനഹുവത്തിന് തൃപ്തിപ്പെട്ടിരിക്കുകയാണ്, നീ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. والذين اتبعوهم بإحسان والذين اتبعوهم بإحسان رضي الله عنهم. ആ സഹാബത്തിനെ സംബന്ധിച്ച് പഠിക്കേണ്ടത് തീർച്ചയായും ഒരു മുഅ്മിന്റെ ബാധ്യതയാണ് അല്ലേ? എവിടെ കിട്ടി അവർക്ക് ഈ ആവേശം? ആ ഈമാൻ എങ്ങനെ അവരുണ്ടാക്കിയെടുത്തു? അവരുടെ ചരിത്രം എന്താണ്? അവരുടെ രാത്രികൾ, അവരുടെ ഇബാദത്ത് എങ്ങനെയായിരുന്നു? അവരുടെ കുടുംബം എന്തായിരുന്നു? അവരുടെ ഇടപഴകലുകൾ എന്തായിരുന്നു? അവരുടെ ഇടപാടുകൾ എന്തായിരുന്നു? തീർച്ചയായും അന്വേഷിക്കേണ്ടത് വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ, സുഹൃദം ചെയ്തുകൊണ്ട് അവരെ പിൻപറ്റിയവരെയും അല്ലാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റളിയല്ലാഹു അൻഹും. اللهم اجعلنا منهم اللهم اجعلنا منهم. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ഹൃദയത്തിൽ അവരുടെ ഈമാനിന്റെ മനക്കരുത്ത് കാരണം അള്ളാഹു സകീനത്ത് ഉണ്ടാക്കി കൊടുത്തു, വല്ലാത്ത ശാന്തത. ശത്രുക്കൾ വല്ലാതെ വെപ്രാളത്തിൽ ഉണ്ടാകുന്ന സമയത്ത് പോലും അവരുടെ മൂന്നിലൊന്ന് പോലും ഇല്ലാത്ത ഈ സൈന്യം ടെന്റിൽ കിടന്നുറങ്ങുകയാണ് രാത്രി. അള്ളാഹു പ്രത്യേകം പരിശുദ്ധ ഖുർആനിൽ പ്രത്യേകം എടുത്തുദ്ധരിച്ച ഭാഗമാണ്, അള്ളാഹു നിങ്ങൾക്ക് ഉറക്കം പ്രദാനം ചെയ്തില്ലേ, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കിടന്നുറങ്ങുകയാണ്. ആയുധമില്ലാത്ത ആ ചെറു സംഘം,
ആസൂത്രണമില്ലാത്ത ആ ചെറു സംഘം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയിലുണ്ട്. ആ സംഘം എന്താണ് എന്നതിന്റെ കൃത്യമായ ചിത്രം. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ അഹ്സാബ്, കൈകൾ ആകാശത്തേക്ക് ആവേശത്തോടുകൂടി ഉയർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയാണ്. വല്ലാതെ ഉയർത്തുകയാണ്, വല്ലാതെ ഉയർത്തുന്നു. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലാംഗ്വേജ് എങ്ങനെയാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയും, അള്ളാഹുവിന്റെ ദൂതരെ മതി, ആരാ ദുആ ചെയ്യുന്നത്? അള്ളാഹുവിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ചെറിയ സംഘത്തെ നീ നശിപ്പിക്കുകയാണെങ്കിൽ ഇതിനുശേഷം അല്ലാഹു ഈ ലോകത്ത് ആരാധിക്കപ്പെടുകയില്ല. നിന്നെ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലേ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ സൃഷ്ടിച്ചിരിക്കുന്നത്. നിനക്ക് ആരാധിക്കപ്പെടുകയില്ല എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു അല്ലേ? ആ ചെറിയ സംഘം കാണിച്ച ത്യാഗ പരിശ്രമങ്ങൾ അല്ലാഹു ഈ ബദറിനെ ആയത്ത് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. വൻ വിജയം അല്ലാഹു സുബ്ഹാനഹു വതാല നൽകി. മലക്കുകളെ പോലും അല്ലാഹു സുബ്ഹാനഹു വതാല ഇറക്കി സഹായിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ഘട്ടത്തിലും ഓരോ മലക്കുകളുടെ സംഘങ്ങൾ ഇറങ്ങുമ്പോ ഈ സഹാബത്തിനോട് ചോദിക്കുകയാണ്, പരിശുദ്ധ ഖുർആനിലെ ഓരോ ചോദ്യങ്ങളാണ്, നിങ്ങൾക്ക് 5000 മലക്കുകളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതാല സഹായിക്കുന്നത് നിങ്ങൾക്ക് പോരെ? നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയാണ്, നിങ്ങളുടെ ഹൃദയത്തിലെ ശാന്തതയുണ്ടാകാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വതാല ഈ മലക്കുകളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അല്ലാഹു ഒരു കാര്യം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ കുൻ ഫയകൂൻ, ഉണ്ടാകണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും തരത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും. പക്ഷെ ഈ മലക്കുകളെ അവതരിപ്പിച്ചത് എന്തിനാണ്? ആ സൈന്യത്തെ, ആ ചെറു സംഘത്തെ അല്ലാഹു സുബ്ഹാനഹു വതാല ആദരിച്ചതിന്റെ അടയാളമാണ്. തീർച്ചയായും ആ മലക്കുകൾ ഇന്നുമുണ്ട്. ആ റബ്ബ് ദുആ ചെയ്യാനുള്ള അവസരം നമ്മുടെ മുന്നിലുമുണ്ട്. നമ്മൾ ദുആ ചെയ്യണം. ഒരു വല്ലാത്ത അർത്ഥത്തിൽ കുടുക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ന് പരിശുദ്ധ ഇസ്ലാം. പരിശുദ്ധ ഇസ്ലാം ദീൻ, വറദീതു ലകുമുൽ ഇസ്ലാമ ദീന, വറദീതു ലകുമുൽ ഇസ്ലാമ ദീന, നിങ്ങൾക്ക് ഇസ്ലാമിനെ ദീനായി ഞാൻ തൃപ്തിപ്പെട്ട് നൽകിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞില്ലേ? ആ തൃപ്തിപ്പെട്ട് നൽകിയ ദീൻ ഇന്ന് വലിയ പ്രതിസന്ധി, രാജ്യാടിസ്ഥാനത്തിലും ലോകാടിസ്ഥാനത്തിലും. ഈ പ്രതിസന്ധി മറികടക്കാൻ നമുക്ക് ഈമാനിലൂടെ മാത്രമേ കഴിയൂ. ഈ പ്രതിസന്ധി മറികടക്കണമെങ്കിൽ ഈമാനിലൂടെ മാത്രമേ കഴിയൂ. ഒരു ഭാഗത്ത് പുറത്തു നിന്നുള്ള വലിയ ഭീഷണി, അതോടൊപ്പം അകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അനൈക്യം, അകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യാടിസ്ഥാനത്തിൽ, വ്യക്തിതലത്തിൽ, സംഘടനാ തലത്തിലുമൊക്കെ ചെറിയൊരു സ്പാർക്ക് അവശേഷിക്കുകയാണ്. അതിനെ കൂടി ഊതിക്കെടുത്തുവാനുള്ള പരിശ്രമങ്ങളിലാണ് ഇന്ന് ലോകം. കൂടെ നിൽക്കേണ്ട ആളുകൾ തന്നെ ശത്രുക്കളുടെ കൂട്ടിക്കൊടുപ്പായി, കൊടുപ്പുകാരായി മാറുന്ന ഒരു അവസ്ഥാവിശേഷം. നഊദു ബില്ലാഹി മിൻ ദാലിക്, നഊദു ബില്ലാഹി മിൻ ദാലിക്. ഒരു രാജ്യത്തെ ഉപരോധിക്കുക, ഒരു രാജ്യത്തിന്റെ വഴി തടയുക അല്ലേ? മന്നാഉൽ ലിൽ ഖൈരി മുഅ്തദിൻ അസീം എന്നൊക്കെ ഖുർആനിലൂടെ വായിക്കുക. അത് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യത്തിൽ നിന്നാകുമ്പോൾ വല്ലാതെ വേദനയുണ്ടാകുന്നു, വല്ലാത്തൊരു സങ്കടം തോന്നുന്നു അല്ലേ? ഏതൊരു നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് അല്ലേ? തങ്ങളുടെ ഈ ദുശ്ചൈത്യക്ക് കൂട്ടുകൂടാൻ വേണ്ടി മറ്റ് രാജ്യങ്ങളെ പോലും അവർ വിളിച്ച് അവരുടെ ഐക്യം ഉറപ്പുവരുത്തുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, തൗഹീദിന് വേണ്ടി ഒരുപാട് വലിയ ആവേശത്തോടുകൂടി പ്രഭാഷണം നടത്താറുള്ള പണ്ഡിതന്മാർ പോലും, മുഫ്തിമാർ പോലും ഈ വിഷയത്തിൽ ക്രൂരമായ മൗനത്തിലാണ്, വല്ലാഹി ക്രൂരമായ മൗനത്തിലാണ്. ഈ അടുത്ത കാലത്ത് നടന്ന വലിയ 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 മ്ലേച്ഛമായ ചില വിപ്ലവങ്ങൾക്ക് മൂകമായ സാക്ഷികളായിരുന്നല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കലിമത്തു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജായിൻ, കലിമത്തു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജായിൻ, അക്രമിയായ സുൽത്താനിന്റെ ഭരണാധികാരിയുടെ മുന്നിൽ വെച്ചുകൊണ്ട് സത്യം പറയുന്നത് ഏറ്റവും വലിയ ജിഹാദാണെന്ന് പഠിപ്പിച്ചു. എവിടെയാ ജിഹാദ്? എവിടെ പോയി ആ ജിഹാദ്? اللهم ألف بين قلوبنا، اللهم ألف بين قلوبنا، اللهم اهدنا الصراط المستقيم، اللهم اهدنا الصراط المستقيم، اللهم اهدنا الصراط المستقيم.
ശത്രുക്കളുടെ അജണ്ടയുടെ ഭാഗമായിട്ട് ഇസ്ലാമിന്റെ ചരിത്രമുറങ്ങുന്ന രാജ്യങ്ങളിൽ നിന്ന് ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഒരുപാട് നിലവിളികൾ, ആർത്തനാദങ്ങൾ, തേങ്ങിക്കരച്ചിലുകൾ. ഈജിപ്തും സിറിയയും ഫലസ്തീനും ഇറാഖും എല്ലാം ഞെരിഞ്ഞമർന്ന് പോയിരിക്കുകയാണ്. ഇനി അവശേഷിക്കുന്ന രാജ്യങ്ങൾക്കിടയിൽ, മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ വലിയ ധ്രുവീകരണം സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധ റമദാനിന്റെ ഈ പരിശുദ്ധമായി പവിത്രമായി ദിവസത്തിൽ വെച്ച് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ഏറ്റവും വലിയ സന്ദേശം, ഏറ്റവും വലിയ സന്ദേശം പരസ്പരം അകൽച്ചയുണ്ടാക്കുന്ന ചർച്ചകളിൽ നിന്ന് മാറി നിൽക്കുക. പരസ്പരം അകൽച്ചകൾ ഉണ്ടാക്കുന്ന പ്രഭാഷണങ്ങൾ, വാട്സപ്പ് മെസ്സേജുകൾ, അതൊക്കെ നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹുമ്മ അൽഹിഫ് ബൈന ഖുലൂബിന എന്ന് ദുആ ചെയ്യുക. മാത്രമല്ല ആരെയും നമ്മൾ അകറ്റാൻ നോക്കരുത്, എല്ലാവരെയും അടുപ്പിക്കാനാണ് നാം നോക്കേണ്ടത് അല്ലാഹുവിനേക്ക്. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ്. നമ്മുടെ സ്വഭാവം കൊണ്ടൊരു വെറുപ്പുണ്ടാകരുത്. നമ്മുടെ ഇടപെടൽ മറ്റുള്ളവർക്ക് ഒരു വല്ലാത്ത ഒരു ശാസ്ത്രവം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഇടപെടലുകളാകരുത്. വലൗ കുന്ത ഫള്ളൻ ഖലീദൽ ഖൽബി ലം ഫദ്ദു മിൻ ഹൗലിക എന്ന് വിചാരിച്ച് പ്രീണനം ചെയ്യണമെന്നല്ല ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്നത്. നബിയെ, ഹൃദയം കടുത്ത പരുഷ സ്വഭാവികളാണ് താങ്കൾ എങ്കിൽ താങ്കളുടെ ചുറ്റുഭാഗത്തു നിന്നും ആളുകൾ ഓടി അകരുമായിരുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞില്ലേ? ആദ്യം നമ്മുടെ മനസ്സ് നന്നാക്കുക. മനസ്സ് നന്നാക്കിയാല് നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. ആ വൈഫൈ അങ്ങനെ തന്നെ പടർന്നു പിടിക്കും. അവരെ കാണാൻ തന്നെ, അവരുടെ അടുത്തിരിക്കാൻ തന്നെ വല്ലാത്ത സുഖമായിരിക്കും. അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം കാംക്ഷിച്ചുകൊണ്ട് രാവിലെയും വൈകുന്നേരവും ഒക്കെ അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നവരോടൊപ്പം താങ്കളുടെ മനസ്സിനെ പിടിച്ചു നിർത്തുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതാല ഉപദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉപദേശിക്കുന്നത് എങ്ങനെയാണ്? അപ്പൊ നമ്മുടെ ദാവത്തിൽ ഹിക്മത്ത് ഉണ്ടാകണം. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ വൽ മൗഇദതിൽ ഹസന. സുന്ദരമായ ഉപദേശം, സുന്ദരമായ ഉപദേശം. അല്ലാഹുവിനേക്കാണ് വിളിക്കുന്നത്. വമൻ അഹ്സനു ഖൗല, അല്ലാഹു ചോദിക്കുന്നു ഇവനേക്കാൾ സുന്ദരമായ വാക്കാരാ പറഞ്ഞത് അല്ലേ? മിമ്മൻ ദാ ഇലല്ലാഹ്, മിമ്മൻ ദാ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് അവൻ ക്ഷണിക്കുകയാണ്. എങ്ങനെയാണ് ക്ഷണിക്കുന്നത്? അല്ലാഹു ആരാണ്? അർറഹ്മാൻ. അർറഹ്മാൻ അലല്ല അർറഷിസ്സവ നബി ഇബാദി, നബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം. നബി ഇബാദി, നബിമാരോട് അല്ലാഹു സുബ്ഹാനഹു വതാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വതാല ഉപദേശിച്ചത്, എന്റെ ഇബാദകളോട് എന്നെ സംബന്ധിച്ച് താങ്കൾ അറിയിച്ചു കൊടുക്കണം. ഞാൻ ആരാണെന്നറിയാമോ? അനൽ ഗഫൂറുർ റഹീം, ഞാൻ എല്ലാം പൊറുക്കുന്നവനാണ്, അങ്ങേയറ്റത്തെ കാരുണ്യവാനാണ് എന്ന സന്ദേശം പറഞ്ഞു കൊടുക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല അറിയിച്ചില്ലേ? അതിന്റെ ആളുകളായി മാറണം. അതോടൊപ്പം നമ്മൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം, അല്ലാഹുവേ നമുക്കിടയിലുള്ള ആ അകൽച്ചകൾ നീ ഇല്ലാതെയാക്കി തരണമേ. അല്ലാഹുവിന്റെ കയ്യിലാണ് ഓരോ ആളുകളുടെയും ഹൃദയം. അല്ലാഹു ഉദ്ദേശിക്കുന്നത് പോലെ തിരിക്കുന്നു. നമ്മൾ ദുആ ചെയ്യണം, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ കൂടുതലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്ത ദുആയാണ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്. ഒരു ചെറിയ ഒരു തിരിയൽ സംഭവിച്ചാൽ നമ്മുടെ എത്ര സാമർത്ഥ്യം കൊണ്ടും പിന്നെ ഒന്നും നേടാൻ കഴിയില്ല കേട്ടോ. മറിഞ്ഞു പോയി പിന്നെ ഖത്തമ അല്ലാഹു അലാ ഖുലൂബിഹിം വയ യറൗ കുല്ലായതി ലാ യസ്മഊ ബിഹാ ലാ യുഅ്മിനു ബിഹാ. എല്ലാ ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും പിന്നീട് വിശ്വസിക്കുകയില്ല കേട്ടോ. അതുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തോ. നബിയുടെ ദുആയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയാണ്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, സബ്ബിത് ഖൽബി അലാ ദീനിക്. എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ പിടിച്ചു തരണമേ, സ്ഥിരീകരിച്ചു തരണമേ എന്നാണ് ദുആ. അല്ലാഹുമ്മ അൽഹിഫ് ബൈന ഖുലൂബിന, ദുആ ചെയ്യാം നമുക്ക്. അതോടൊപ്പം അള്ളാഹുവിന്റെ നാമമാണ് എന്ന ഉദ്ദേശത്തോടുകൂടി സ്വർഗത്തിലേക്കുള്ള പ്രത്യേകമായ വഴിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ സലാം,
ആ സലാം പ്രചരിപ്പിക്കുക. ഇന്ന് വലിയ ചർച്ചകൾ, ആരോട് സലാം പറയണം, ആരോട് സലാം പറയാൻ പാടില്ല, ഈ രീതിയിലുള്ള ചർച്ചകളാണ് നമ്മുടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പോലും തിരികെ കൊടുക്കുന്ന വലിയ വിഷമയമായ സന്ദേശങ്ങളാണ്. നഊദു ബില്ലാഹി മിൻ ദാലിക. അല്ലാഹുമ്മ ഹ്ദി ഖൗമി ഫഇന്നഹും ലാ യഫ്ഖഹൂൻ. اللهم اهد قومي فانهم لا يفقهون. اللهم اغفر لقومي فانهم لا يفقهون. അള്ളാഹു പൊറുത്തു കൊടുക്കുമാറാകട്ടെ. കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കും നമുക്കുമൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, സലാം പറയാം. സലാം പറയാൻ പരസ്പരം സ്നേഹമുണ്ടാകും അല്ലേ? സ്നേഹമുണ്ടായാലേ ഈമാൻ ഉണ്ടാകുകയുള്ളൂ, ഈമാൻ ഉണ്ടായാലേ സ്വർഗത്തിൽ പ്രവേശനമുള്ളൂ. അപ്പൊ ഇവിടുന്ന് തന്നെ സ്നേഹം, പരസ്പരം സ്നേഹമുണ്ടാക്കാനുള്ള ഈ വാക്കുകൾ തന്നെ അറുത്തു മുറുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും സലാം പറയുന്ന ഒരു സുന്ദരമായ മനസ്സ് നമ്മൾ സൃഷ്ടിക്കണം. പ്രത്യേകിച്ച് എനിക്ക് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്, സുഗലോരുപതയിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇന്ന് വല്ലാതെ പല സമൂഹത്തെയും അള്ളാഹു സുബ്ഹാനഹു വതആല നശിപ്പിച്ചത് ഈ സുഗലോരുപതയിൽ അള്ളാഹുവിനെ മറന്നുപോയ സമയത്താണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് നൽകിയത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഫവല്ലാഹി മൽ ഫഖറ അഖ്ഷാ അലൈക്കും. അല്ലാഹുവിന്റെ സത്യം, ദാരിദ്ര്യത്തെയല്ല ഞാൻ നിങ്ങൾക്ക് ഭയക്കുന്നത്, വലാക്കിൻ അതുബ്സത ദുനിയ അലൈക്കും. നിങ്ങൾക്ക് ദുനിയാവിന്റെ സൗകര്യങ്ങൾ ധാരാളമായി വിശാലമായി നൽകപ്പെടുന്നതിന് ഞാൻ ഭയപ്പെടുന്നു. കാരണം എന്താണെന്നറിയാമോ? ഫതനാഫസുഹ കമ തനാഫസുഹ فتنافسوها كما تنافسوها. അവര് മത്സരിച്ചതുപോലെ നിങ്ങൾ മത്സരിക്കും. അള്ളാഹുവിന്റെ കോപത്തിനും അള്ളാഹുവിന്റെ ലാനത്തിനും അവര് മത്സരിച്ചതുപോലെ നിങ്ങളും അതേപോലെ മത്സരിക്കും. ഫതുഹരികക്കും കമ അഹലകതക. ഞാൻ അവരെ നശിപ്പിച്ചതുപോലെ നിങ്ങളെയും നശിപ്പിക്കും. അവരെ അല്ലാഹു സുബ്ഹാനഹു വതആല നശിപ്പിച്ചതുപോലെ നിങ്ങളെയും നശിപ്പിക്കും എന്നാണ് ഞാൻ നിങ്ങളിൽ ഭയക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മുടെ കല്യാണം, നമ്മുടെ വീട് അല്ലെ, ഓരോരുത്തരുടെ ജിഹാദും ഓരോരുത്തരുടെ ആവേശങ്ങളും മത്സരങ്ങളും ഒക്കെ എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? സാമ്പത്തികമായ ജിഹാദ് എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്പർ പ്ലേറ്റ് വാങ്ങുന്നതിലാണ്. 10 ലക്ഷത്തിന്റെ നമ്പർ പ്ലേറ്റ്, നമ്പർ 1 തന്നെയാകണം. അത് 10 ലക്ഷമോ 15 ലക്ഷമോ, അതൊക്കെ കാസർഗോഡ് എത്രയാ സംഭവിച്ചതല്ലേ? ഓരോ RTO ഓഫീസില് അടുത്തിടപഴകുന്ന ഒരു സുഹൃത്ത് പറഞ്ഞതാണ്, നമ്മുടെ ഈ കൗമിനാണ് ഈ ആവേശം. നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്പർ 1 മാറണം. അള്ളാഹുവിന്റെ മുമ്പിൽ നമ്പർ 1 ദുആ ചെയ്യണം. അങ്ങനെയല്ലേ നമ്മളെ പഠിപ്പിച്ചത്? വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു എന്നെ നമ്പർ 1 ആക്കി തരണം എന്നാണ് ഇതിന്റെ അർത്ഥം. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. الله എന്നെ സൂക്ഷിച്ച് ജീവിച്ച ആളുകൾക്ക് ഞങ്ങളെ നീ മാതൃകയാക്കിയണമേ എന്ന് ദുആ. അല്ലാഹുവിന്റെ മുന്നിൽ നമ്മൾ 1 സ്ഥാനം കരസ്ഥമാക്കണം. നമ്മുടെ വീടുകളിൽ അല്ലാഹു ഇഷ്ടപ്പെടാത്ത ചുമരുകൾ ഉണ്ടാകരുത്, അള്ളാഹു ഇഷ്ടപ്പെടാത്ത വലിപ്പം ഉണ്ടാകരുത്, അള്ളാഹു ഇഷ്ടപ്പെടാത്ത ആഡംബരങ്ങൾ ഉണ്ടാകരുത്. നമ്മുടെ പരിപാടികളിൽ, അത് കല്യാണമാകട്ടെ മറ്റു തരത്തിലുള്ള പരിപാടികളാകട്ടെ, അള്ളാഹു സുബ്ഹാനഹു വതആല ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, ദുർവ്യയം ചെയ്യുന്നവരെ അള്ളാഹുക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞില്ലേ? അള്ളാഹുക്ക് ഇഷ്ടമല്ലാത്ത പരിപാടിയായി തീരരുത്. ഈ വല്ലാത്തൊരു മത്സരം ഇങ്ങനെ വല്ലാതെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായും നാം സൂക്ഷിക്കുക. എന്തുകൊണ്ടാണ് ഞാൻ പ്രത്യേകം സൂചിപ്പിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം ഉണർത്തിയിട്ടുള്ള കാര്യമാണ്, വൈദ അറദിന അൻ നുഹ്ലിക ഖറിയ, ഒരു നാടിനെ അല്ലാഹു സുബ്ഹാനഹു വതആല നശിപ്പിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? വൈദ അറദിന, അല്ലാഹു പറയാണ് വൈദ അറദിന അൻ നുഹ്ലിക ഖറിയ, ഒരു നാടിനെ നാം നശിപ്പിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, അമർനാ മുത്രഫീഹ أمرنا مترفيها ففسقوا فيها. അവരുടെ സുഗലോരുപരോട് നാം കൽപ്പിക്കും. അതായത് സുഗലോരുപരെ സുഗലോരുപതയിൽ എല്ലാ അർത്ഥത്തിലും മദ്യമറന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള സാമ്പത്തിക ശേഷിയും ഒക്കെ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് അള്ളാഹു ഒഴുക്കിക്കൊടുക്കും. ففسقوا فيها, തോന്നിയവാസം പ്രവർത്തിക്കും അവർ, തോന്നിയതെല്ലാം പ്രവർത്തിക്കും. എല്ലാ തോന്നിയവാസങ്ങളും അവരുടെ സാമ്പത്തിക ശേഷിയിൽ അവർ നടത്തും. فَفَسَقُوا فِيهَا فَحَقَّ عَلَيْهَا الْقَوْلُ فَحَقَّ عَلَيْهَا الْقَوْلُ فَدَمَّرْنَاهَا تَدْمِيرًا فَدَمَّرْنَاهَا تَدْمِيرًا. അപ്പോൾ നമ്മുടെ വചനം സത്യമായി അവരിൽ പുലരും.
അങ്ങനെയാണ് നാം ഒരു തകർക്കൽ അവരെ തകർക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു. അള്ളാഹു നമ്മുടെ നാടിനെ തകർക്കുന്നതിൽ നിന്നും നമ്മുടെ നാടിനെ രക്ഷപ്പെടുത്തണമെങ്കിൽ നമ്മുടെ ഈ സുഗലോലുപതയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക, അതിനുവേണ്ടി നമ്മൾ ശബ്ദിക്കുക. മഹല്ലടിസ്ഥാനത്തിലും നമ്മുടെ ഓരോ വ്യക്തിതലത്തിലും ഒക്കെ ആ രീതിയിൽ, ചിലപ്പോൾ വലിയ ആവേശ കല്യാണം നടത്തുന്ന ഒരു സുഹൃത്തിനോട് മറ്റൊരു സുഹൃത്ത് ഉപദേശിക്കുകയാണ്. എന്താ ഉപദേശം അല്ലേ? എന്താ ഉപദേശം? സുഹൃത്തെ, ഇത്തഖില്ല, അല്ലാഹുവിനെ നീ ഭയപ്പെടുക. ഇത് അള്ളാഹു ഇഷ്ടപ്പെടാത്ത നല്ല രീതിയിൽ അവന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന രീതിയിൽ അള്ളാഹുനെ പറഞ്ഞുകൊണ്ട് അസ്അലുക ബില്ലാഹി അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അസ്അലുക ബില്ലാഹി അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു. നീ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നീ ചെയ്യുന്ന ഈ പ്രവർത്തനം അള്ളാഹുക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? ആ ഒരു ചോദ്യമായിരിക്കാം അയാളുടെ സോഫ്റ്റ്വെയറിൽ മാറ്റമുണ്ടാക്കുന്നത്. തീർച്ചയായും ഇങ്ങനെ ഇടപെടാൻ നമുക്ക് കഴിയണം. അതോടൊപ്പം പ്രീണനം എന്ന ഭീരുത്വം ഒരിക്കലും മുസ്ലിമീങ്ങളെ പിടികൂടരുത് കേട്ടോ. ഈ പ്രീണനം ഉണ്ടാകുന്നത് എങ്ങോട്ടാണെന്നറിയാം? ഏറ്റവും വലിയ കൊടിയ ശത്രുക്കളുടെ ചിന്താബാധ വിളിക്കാൻ പോലും ഇന്ന് നമ്മുടെ നാടുകളിൽ പാർട്ടികൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോഴാണ് വല്ലാത്ത ദുഃഖം തോന്നുന്നത് അല്ലേ? നഊദു ബില്ലാഹി മിൻ ദാലിക്. എപ്പോഴാണ് പ്രീണനം ഉണ്ടാകുന്നത് എന്നറിയാമോ? അസാബക്കുമുൽ വഹ്, നിങ്ങൾ അന്ന് ചണ്ടികളായിരിക്കും, എല്ലാ സമുദായവും നിങ്ങളെ കാർന്ന് തിന്നുകൊണ്ടേയിരിക്കും. അന്ന് ഞങ്ങൾ ഒരുപാട് അള്ളാഹുവിന്റെ ദൂതനെ, ഞങ്ങൾ ന്യൂനപക്ഷമായതുകൊണ്ടാണോ ആളുകൾ സമുദായമൊക്കെ ഞങ്ങളെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോ നോ, പിന്നെന്താ സംഭവിച്ചത്? അസാബക്കുമുൽ വഹൻ, നിങ്ങളെ ബലഹീനത ബാധിച്ചിരിക്കുകയാണ്. വലാ തഹീനൂ, അല്ലാഹു പറയാണ് വലാ തഹീനൂ, നിങ്ങൾ ഏതവസ്ഥയിലാണെങ്കിലും ശരി, നിങ്ങൾ ബലഹീനരാകരുത്, നിങ്ങൾക്ക് ചാബല്യം ഉണ്ടാകരുത്. അള്ളാഹു ഉപദേശിക്കുകയാണ് വല തഹീനു വല തഹസനു, കഴിഞ്ഞു പോയതെല്ലാം വിട്ടേക്കും, അതെങ്കിലും ചാപ്റ്റർ ഒന്നും വീണ്ടും വീണ്ടും റീസൈക്കിൾ ചെയ്യുന്നവനല്ല മുഅ്മിനീങ്ങൾ. കഴിഞ്ഞതെല്ലാം വിട്ടേച്ചു പോയി അല്ലേ? പുതിയ പുതിയ ഓരോ ദിവസവും അവർ പുതിയ അധ്യായങ്ങൾ ചേർക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയ ഷീറ്റുകളാണ് അവൻ എഴുതിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ, അസാബക്കുമുൽ വഹ്, ബലഹീനത നിങ്ങളെ പിടികൂടി. വമൽ വഹ്നു യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ദൂതരെ, എന്താ ഈ ബലഹീനത വഹന കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അങ്ങനെ വിവക്ഷിക്കുന്നത് എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുനിയാവിനോടുള്ള വല്ലാത്ത സ്നേഹം, ചിന്തകൾ അങ്ങനെയാണ്, പ്രവർത്തനങ്ങളും അങ്ങനെയാണ്, മക്കളുടെ വിദ്യാഭ്യാസവും ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എല്ലാം ദുനിയാവ് റിലേറ്റഡ് ചിന്തകളാണ്. ദുനിയാവിനോടുള്ള വല്ലാത്ത ആഗ്രഹം, അത്യാഗ്രഹം, മരിക്കാനുള്ള വെറുപ്പ്. ഹുബ്ബുദ്ദുന്യ സംഭവിച്ചാൽ പിന്നെ മരിക്കാനും തീരെ താല്പര്യമില്ല അല്ലേ? അപ്പൊ പിന്നെ പ്രീണനങ്ങളൊക്കെയാണ്, മറ്റ് പാർട്ടികളെയൊക്കെ കുടിയ ശത്രുത വെളിവാക്കിയ ശത്രുക്കളെയൊക്കെ കൂടെ നിന്നുകൊണ്ട് ചിന്താബാധ അവർക്ക് വോട്ട് നൽകി, ആ രീതിയിലൊക്കെ ചിന്തിക്കാൻ മുസ്ലിം സമുദായത്തിലെ എന്ന് പറയപ്പെടുന്ന ചില ആളുകൾ ആവേശം കാണിക്കുന്നു എന്ന് പറയുമ്പോൾ, നഊദു ബില്ലാഹി മിൻ ദാലിക്. അതോടൊപ്പം ഇനിയുള്ള രാത്രികൾ അള്ളാഹുമായിട്ടുള്ള മുനാജാത്തിന് വേണ്ടി നിങ്ങൾ നീക്കിവെക്കുക. നിസ്കരിച്ച് കരുത്ത് നേടാനുള്ള ദിവസങ്ങളാണ്. നിങ്ങൾ അള്ളാഹുവിനോട് സഹായം ചോദിക്കണം. ക്ഷമ അവലംബിച്ചുകൊണ്ട് നിസ്കാരം കൊണ്ട് വലിയ കരുത്തുണ്ടാക്കുന്ന പ്രവർത്തനമാണ് നിസ്കാരം. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ദുആ ചെയ്തുകൊണ്ട് വാങ്ങാനുള്ള അവസരമാണ്. ഖുൽ, നബിയെ താങ്കൾ പറയൂ അവരോട്, അള്ളാഹു പറഞ്ഞതാണ് കേട്ടോ, ദുആക്ക് ഉത്തരം നൽകുന്നത് അള്ളാഹുവാണ്. ആ അള്ളാഹു പറഞ്ഞത് എന്താണെന്നറിയാമോ? قل لا يعبأ بكم ربي لولا دعاؤكم ما يعبأ بكم ما يعبأ بكم ربي لولا دعاؤكم നിങ്ങളുടെ ദുആ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കൂലായിരുന്നു. ادعوني استجب لكم ادعوني استجب لكم നിങ്ങൾ എന്നോട് ദുആ ചെയ്യണം, ഞാൻ നിങ്ങൾക്ക് ദുആക്ക് ഉത്തരം നൽകാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. പ്രത്യേകിച്ചിട്ട് രാത്രിയുടെ മൂന്നിൽ രണ്ട് യാമങ്ങൾ കഴിഞ്ഞാൽ അള്ളാഹു പ്രഥമ ആകാശത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ആരെങ്കിലും എന്നോട് മാപ്പ് ചോദിക്കുന്നുണ്ടോ എന്ന് മലക്കളോട് ചോദിക്കും, അവർക്ക് പൊറത്തു കൊടുത്തേക്കും. ആരെങ്കിലും എന്നോട് ദുആ ചെയ്യുന്നുണ്ടോ, അവർക്ക് ആ കാര്യം സാധിപ്പിച്ചു കൊടുക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്ന സമയത്താണ് നമ്മുടെ ദുആയെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് വേണ്ടി ദുആ ചെയ്യണം, നമ്മുടെ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണം. നമുക്ക് ഖുർആൻ പഠിപ്പിച്ചതല്ലേ,
ഖുർആൻ പഠിപ്പിച്ച ദുആയല്ലേ, റബ്ബിഗ്ഫിർ ലീ വലി വാലിദൈയ ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا കടലെ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നു, നമ്മുടെ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യുന്നു. وجعلنا للمتقين اماما അതുപോലെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം അല്ലേ. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا അള്ളാഹുവെ, ഈമാനുള്ളവരോട് യാതൊരു പകയും വിദ്വേഷവും എന്റെ മനസ്സിൽ ഉണ്ടാക്കരുത് എന്നൊക്കെ ദുആ ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹുവതാല പറഞ്ഞില്ലേ, സമുദായത്തിന് വേണ്ടി ദുആ ചെയ്യണം. അതുപോലെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ പലസ്തീനിലെയും സിറിയയിലെയും നമ്മുടെ അനുജന്മാർക്ക് വേണ്ടി, നമ്മുടെ അനുജന്മാർക്ക് വേണ്ടി, നമ്മുടെ പിതാക്കന്മാർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. ഇസ്ലാമിന്റെ രാജ്യത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നാം ദുആ ചെയ്യണം. പരിശുദ്ധ ഇസ്ലാമിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി നാം ദുആ ചെയ്യണം. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ, എന്റെ ഒരു ദുആ, ഈ ചെറിയ ഒരു ദുആ അല്ലാഹ് എങ്ങനെ പരിഗണിക്കുന്നു, അല്ലാഹ് എന്നെ പരിഗണിക്കുക. നോ, ഈ ഒരു വിശ്വാസം ഉണ്ടാവരുത്. വദുല്ലാഹു അൻതും മുഖിനൂന ബിൽ ഇജാബ. ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഒരു ലെറ്റർ അയക്കുകയാണ്. ഈ അയക്കുന്ന സമയത്ത്, എഴുതുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്താണുള്ളത്? ഈ ചെറിയ എന്റെ ഈ എഴുത്ത് ഇത്രയും വലിയ പ്രധാനമന്ത്രി വായിക്കാൻ ഒരു സാധ്യതയും ഇല്ലാന്നല്ലേ അല്ലേ? ഇതാവരുത്. ഉദ്ഊനി അസ്തജിബ് ലക്കും, ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങൾ ദുആ ചെയ്യണം നിങ്ങളുടെ ആവശ്യങ്ങൾ. വദുല്ലാഹു അൻതും മുഖിനൂന ബിൽ ഇജാബ. എന്റെ ഈ ദുആ അല്ലാഹു സ്വീകരിക്കും. ഈ സമുദായത്തിന് വേണ്ടി, ഈ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ രാത്രിയുടെ നിശബ്ദതയിൽ ആരാരും അറിയാതെ അള്ളാഹുവിനോട് മാത്രം പരാതി പറഞ്ഞത്, ഇന്നമാ അഷ്കൂ ബസ്സി വ ഹുസ്നി ഇലല്ലാഹ്. അള്ളാഹു അറിയുന്നുണ്ട്, അള്ളാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ. അതോടൊപ്പം ഇസ്തിഗ്ഫാർ ചെയ്ത് രാത്രികാലങ്ങളിൽ, അത്താഴ സമയങ്ങളിൽ, ഫിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ സമയങ്ങളിൽ ഇസ്തിഗ്ഫാർ ധാരാളമായി ചെയ്ത് ചെയ്ത് നമ്മെ ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കണം. ഖുർആൻ ഖതം ചെയ്യുന്നതോടൊപ്പം ഖുർആൻ നമ്മുടെ സ്വഭാവമാക്കി മാറ്റാൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതാല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.